സ്നേഹാഭിമാദനങ്ങൾ വൃത്തിയാക്കാനുള്ള ഉപകരണമാണ് ചൂല്. വീടിൻ്റെ പിന്നാമ്പുറത്താണ് ചൂലിൻ്റെ സ്ഥാനം. ഒരു നല്ല ചടങ്ങുകളിലോ നല്ല ഇടങ്ങളിലോ ചൂല് കാണുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായതിനു ശേഷം പോസ്റ്ററുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നമ്മുടെ ഭവനങ്ങളിൽ എത്ര ഉപകരണങ്ങളുണ്ട്! കസേരകൾ, മേശകൾ, ഊൺമേശകൾ, ഇവയെല്ലാം അവരവരുടെ സമ്പത്തനുസരിച്ച് ആഠ്യത്വത്തിൻ്റെ പ്രതീകമായി ക്രമീകരിക്കുന്നു. എന്നാൽ മുറ്റം മുതൽ അകത്തളം വരെ വൃത്തിയാക്കുന്ന ചൂല് എന്നും പിന്നാമ്പുറത്താണ്. ഇതുപോലെയുള്ള ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിമാനത്തോടെ നമ്മെ നിർത്തുന്നത് അകത്തളങ്ങളിൽ എരിയുന്ന ഇത്തരം മനുഷ്യരാണ്. താജ്മഹലിൻ്റെ മനോഹാരിതയ്ക്ക് പിന്നിലും ചാണകം മെഴുകിയ തറയുടെ വൃത്തിക്ക് പിന്നിലും നമുക്ക് ഇത്തരക്കാരെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത സമയത്ത് ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു, വർഷങ്ങളായി അവരവിടെ ചേർന്നിട്ട് അവിടെ തൂക്കുന്ന തൂപ്പുകാരുടെ പേര് ചോദിച്ചപ്പോൾ അതറിയില്ല, അവരുടെ വീട് എവിടാന്ന് ചോദിച്ചപ്പോൾ തെല്ലും അറിയില്ല. അവരോട് അദ്ദേഹം കൊടുത്ത ഉപദേശം ഇതാണ്, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരെ അറിയുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അറിവ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എത്രയോ ശരിയാണിത്. എല്ലാവരെയും പരിഗണിക്കാനും എല്ലാവരെയും മാനിക്കാനും കഴിയണം. അത്തരം മനുഷ്യരാണ് ഈ ലോകത്തിൻ്റെ വിളക്കുകൾ. സങ്കീർത്തനം 41:1, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും.